ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് നഗറ്റ്സ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബ്രെഡ് നല്ല മുരുമുരാന്തരം മുരിച്ചെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ബ്രെഡ് എടുക്കുക. അപ്പോൾ നമ്മൾ അന്തോരം എണ്ണം വേണമെന്നുള്ളതനുസരിച്ച് നമ്മൾ ബ്രെഡ് എടുക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു എട്ട് ബ്രെഡോളം എടുത്തിട്ടുണ്ട്. ഉള്ള ഷേപ്പിൽ കട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ സ്ക്വയറിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും അത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ സൈഡ് കട്ട് ചെയ്തത് നമ്മൾ ജാറിലിട്ടിട്ട് മിക്സർ ഗ്രൈൻഡറിൽ നല്ല പോലെ പൊടിച്ചെടുക്കുക. ബ്രെഡ് ക്രംസ് ആയിട്ട് നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പൊടി കിട്ടും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് അത് അറേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുക്കുക. അതിനൊരു ചെറിയ നനവ് പോലെ ഉണ്ടാവും മിക്സിയിൽ പൊടിച്ചെടുത്ത് വരുമ്പോൾ. അപ്പോൾ നമ്മളതൊരു പ്ലേറ്റിൽ നല്ല പോലെ ഇങ്ങനെ വിതർത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല ലൂസായിട്ട് കിട്ടും. നമ്മളിനി ഇതിലോട്ട് വേണ്ട ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. അതിനാദ്യം വേണ്ടത് നമ്മൾ ആ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ കുറച്ച് പാലൊഴിക്കുക. അതിനുശേഷം അതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പച്ചമുളക്, നമുക്ക് ഏത് പച്ചമുളക് വേണമെങ്കിലും ഉപയോഗിക്കാം. പച്ചമുളക് ഒരു ചെറിയ കഷ്ണം, ഇഞ്ചി ഉപയോഗിക്കുക. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. ഞാൻ 2 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, വളരെ കുറച്ച് മതി. കുറച്ച് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഉപയോഗിക്കുക. കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. ഗരം മസാലയും ഇട്ടിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം ഒരു കോഴിമുട്ട നമ്മൾ അതിലോട്ട് പൊട്ടി ഒഴിക്കും. കോഴിമുട്ടയും പാലും നമുക്ക് ബ്രെഡ് എടുക്കുന്നതിനനുസരിച്ച് കുറേ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ കിട്ടും. അതിനുശേഷം ഒരു നുള്ള് സോഡാ പൊടിയും അതിൽ ചേർക്കുക. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അതിലോട്ട് ഇലയാണ് ചേർക്കുന്നത്. അപ്പോൾ കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുക അതിലോട്ട്. മല്ലിച്ചപ്പ് പുതിന ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ സാധനങ്ങൾ ഇടേണ്ടി ചെയ്യും. ആ ശേഷം നല്ല പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ലൂസായിട്ട് നമുക്ക് ബാറ്റർ കിട്ടും. ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ബ്രെഡ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ എണ്ണ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഷേപ്പിൽ മുറിച്ച് വെച്ച ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഇത് ഇതിൽ മുക്കിയിട്ട് നേരെ ഇതുപോലെ നല്ല പോലെ അതിൽ നമ്മൾ ബ്രെഡ് ക്രംസ് ആക്കുക. എല്ലാ സൈഡിലും ഇതുപോലെ ആക്കി നല്ല പോലെ കുടഞ്ഞ് നമ്മൾ നേരെ ഓയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ അധികം നേരം നമ്മൾ ഡീപ്പ് ഫ്രൈ ആക്കാൻ നിൽക്കരുത്. ഏകദേശം ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ 2 സൈഡും മറച്ചിട്ട് നമ്മൾ കോരിയെടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ എണ്ണയൊന്നും കുടിക്കില്ല. മുട്ടയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നല്ല സ്റ്റൈലായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതുപോലെ എല്ലാം നമ്മൾ പൊരിച്ചെടുക്കുക. നല്ല സിമ്പിൾ പരിപാടി. കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ്, നമ്മുടെ ബ്രെഡിൻ്റെ ഒരു മധുരവും നമ്മളിപ്പോൾ ഈ ചേർത്ത സാധനങ്ങളുടെ സ്പൈസിനെസ്സും കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ടൊരു 4 മണി പലഹാരം. അതുപോലെ പെട്ടെന്ന് വല്ല ഗസ്റ്റോ റിലേറ്റീവ്സോ ഒക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 4 മണിക്ക് ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സൈനിങ് ഓഫ് ശാസ്ത ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രെൻഡ്സ്. Thank you.